എല്ലാവർക്കും തേജോസ് റെസിപ്പീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള പീനട്ട് ബട്ടറാണ് തയ്യാറാക്കുന്നത്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് മിക്സിയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിനി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ആയി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഒരുപാട് തണുക്കുന്നതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ തൊലിയെല്ലാം മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരു 4-5 പ്രാവശ്യം പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് ഇതിൽ ചെറുതായിട്ടൊരു ഈർപ്പം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഒന്നും കൂടി അടിച്ചെടുക്കാം. പീനട്ട് ബട്ടറിന് ഒരു ചെറിയ ഉപ്പ് രസം തോന്നാനായിട്ട് ഒരു നുള്ളുപ്പ് ഇടാം. ഇപ്പോൾ ഇത് നല്ലൊരു പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മധുരം കിട്ടാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ തേനൊഴിക്കാം. നിങ്ങൾക്ക് തേനിന് പകരം ശർക്കരയോ ബ്രൗൺ ഷുഗറോ ചേർക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാനായിട്ട് കുറച്ചും കൂടെ തേൻ ഒഴിച്ച് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ്ങിന് സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും.